ഹലോ എവറിവൺ, എല്ലാവർക്കും പാചകവും രുചിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു എഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എഗ് പൊട്ടറ്റോ മസാല, ഇത് ഞാനിപ്പം കുറച്ച് കുറുക്കിയെടുത്തിരിക്കുന്നത്. ചാറ് വേണ്ടവർക്ക് കുറച്ച് ചാറായിട്ടും ഇതെടുക്കാം. ഇത് അപ്പം, ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും ഇത്. ആദ്യം മുട്ടയൊന്ന് പുഴുങ്ങി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായത് കൂടുതൽ നല്ലത്. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരക്കുകയോ ചതയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതിയേ. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളകും നമ്മുടെ എരിവിനനുസരിച്ച് 4-5 ആവാം. ഇതിനകത്ത് മുളക് പൊടി അധികം ഞാൻ ചേർക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് വഴറ്റാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരുമാതിരി വലിയ സവാളയാണ് ഞാൻ ഇട്ടത്. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലതാണേ. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ടേബിൾ സ്പൂൺ എന്നാണ് പറഞ്ഞത്, അത് വലിയ സ്പൂണാണേ. പൊടികളുടെയൊക്കെ ആ പച്ച മണം പോകുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതൊന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ അത് നന്നായിട്ട് അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കഴിയുമ്പം ഒരു പൊട്ടറ്റോ, ഒരു വലിയ പൊട്ടറ്റോ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, മീഡിയം സൈസാണെങ്കിൽ 2 പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഞാൻ വെള്ളം ഒഴിക്കാതെ ഈ പൊട്ടറ്റോ വേവിക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി, അടിക്കൊന്നും പിടിക്കത്തില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്കൊന്നും പിടിക്കത്തില്ല. അഥവാ അടിക്ക് പിടിക്കുന്ന പാത്രമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് നമുക്കൊന്ന് വേവിക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെ ആ മസാല തന്നെ കിടന്ന് വേവുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കോണം അത് അടുക്കി പിടിക്കാതെ. പൊട്ടറ്റോ ഒക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്ര കുറുകിയ പാലല്ല, 1/2 പാലും അല്ല, 2/2 പാലും അല്ലാത്തൊരു പരുവ്. ആവശ്യത്തിന് പാലും, നമ്മുടെ ചാറിനനുസരിച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ, അത് പിന്നെ തിളയ്ക്കരുത്, ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ചൂടാകുന്നത് വരെ അതൊന്ന് വെക്കാം. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അതേ അങ്ങ് തിളയ്ക്കൊന്നും വേണ്ട, അന്ന് തിളച്ച് തുടങ്ങുമ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയൊന്ന് കടുവറക്കവും കൂടെ ചെയ്യാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടുമ്പം 1/2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിക്കാം.
ഉള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അത് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കടുവ് വറുത്തിട്ട് നമ്മൾ ആ കറിയിലേക്ക് അത് ഒഴിക്കത്തില്ലേ, എന്നിട്ട് അത് തുറന്ന് വെക്കരുത്, അത് അന്നേരം അങ്ങ് അടച്ചു വെക്കണം. ഒരു 2-3 മിനിറ്റ് അടച്ചങ്ങനെ ഇരിക്കട്ടെ. തുറന്നു വെച്ചാൽ നമ്മൾ കടുവ് വറുത്ത ആ ഒരു മണമൊക്കെ കറിയിൽ നിന്ന് അങ്ങ് പോകും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പൊട്ടറ്റോ മസാല റെഡിയായി. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.